എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ നീലൂർ സെൻറ് ജോസഫ് സ്കൂളിലെ കൂട്ടുകാരെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ്. ബച്ചലവും സമാധാനത്തിൻ്റെ ഭവനം. സമാധാനവും സന്തോഷവും നിറഞ്ഞ കുടുംബങ്ങളാണ് സമൂഹത്തിൻ്റെ അടിത്തറ. ദൈവത്തെ ആശ്രയിച്ച് സ്നേഹത്തോടെ കഴിയുന്ന ഒരു കുടുംബത്തെ ഒരു സംഗീതശില്പമായി നമ്മുടെ മുന്നിലെത്തിക്കുന്നു നമ്മുടെ കൊച്ചുകൂട്ടുകാർ. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുനാഥൻ നസ്രസിലെ കുടുംബത്തിൽ വന്ന് പിറന്നപ്പോൾ മലാഖമാരാലപിച്ചതാ. ഓരോ കുടുംബവും ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവാനുള്ളതാ, ലോകത്തിനു മുഴുവനും സമാധാനം പകരുവാനുള്ളതാ. ബെത്ശലോം സമാധാനത്തിൻ്റെ ഭവനം. ദൈവസ്നേഹം നിറയുമ്പോൾ, ദൈവത്തിൻ്റെ കാരുണ്യം പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഓരോ കുടുംബവും സമാധാനത്തിൻ്റെ ഭവനമായി തീരും. ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയുന്ന, യേശുവിനെ സമർപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ വളരുന്ന രക്ഷയുടെ ഇടങ്ങളാകട്ടെ നമ്മുടെ കുടുംബങ്ങൾ. ദൈവസ്നേഹത്തിൻ സ്ഥാനമല്ലോ കുടുംബം, ദൈവത്തിൻ ദാനമല്ലോ കുടുംബം, ദൈവസ്നേഹത്തിൻ സ്ഥാനമല്ലോ കുടുംബം. അപ്പനും അമ്മയും മക്കളും ഒന്നായി സ്നേഹത്തിൽ വാഴുമിടം കുടുംബം ഈ കുടുംബം. ദൈവത്തിലൊന്നാകാം പ്രാർത്ഥനയിൽ വളരാം നന്മയും നീതിയും ഒന്നിച്ചു ചേർത്ത്
ഭാര്യയായി സമർപ്പിച്ചിടാം. പഴക്കം കൊണ്ടും പാരമ്പര്യം കൊണ്ടും പ്രസിദ്ധമാണ് നീലൂർ സെൻറ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണവും പ്രയോജനവും എത്രമാത്രമുണ്ട് എന്ന് ബോധ്യമായിരുന്ന നമ്മുടെ പൂർവികർ 1961 തുടങ്ങി വെച്ചതാണ് നമ്മുടെ ഈ സ്കൂള്. ഇതിൻ്റെ പാരമ്പര്യവും പ്രൗഢിയും തുടർച്ചയായി ഇന്നും കാത്തുസൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. SSLC 100% വിജയം തുടർച്ചയായ 40-ാമത്തെ വർഷവും തുടർന്ന് ആ തിളക്കമാർന്ന വിജയം ഇപ്പോഴും സ്കൂള് കാത്തുസൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രദേശത്തെ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേകം കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് നീലൂർ സെൻറ് ജോസഫ്സ് ഹൈസ്കൂൾ അഭംഗരമായ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ശ്രമങ്ങൾ വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് ഇവിടുത്തെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ അച്ഛനും ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളും എല്ലാവരും കൂട്ടായി ശ്രമിച്ചുകൊണ്ട് ഇത് ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ശ്രമങ്ങൾ ഈശ്വര അനുഗ്രഹം കൊണ്ട് വിജയിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ യേശുപിതാവിൻ്റെ നാമത്തിലുള്ള ഈ സ്കൂള് എല്ലാ പ്രവർത്തനങ്ങളിലും യേശുപിതാവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് കൂടുതൽ കൂടുതൽ നന്മയിലേക്കും പുരോഗതിയിലേക്കും എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൈകൊട്ടിപ്പാടി, താളത്തിലാടി മറ്റുള്ളവർക്ക് ഉന്മേഷം നൽകുവാനായി ഇതാ എത്തുന്നു സെൻറ് ജോസഫിലെ കൊച്ചുകൂട്ടുകാർ. ഈശ്വരൻ
ഇന്നത്തെ കാലത്തെ വിവാഹങ്ങളൊക്കെ എത്ര ആർഭാടകരമാണല്ലേ. ആഘോഷങ്ങളൊക്കെ വിവാഹത്തിന് എത്രയോ ദിവസങ്ങൾ മുമ്പ് ആരംഭിക്കുന്നു. ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തി വരുന്ന ഒരു ചന്തം ചാരത്തലുമായി നമ്മുടെ മുമ്പിലെത്തുന്നു ജോസ്ലിറ്റും കൂട്ടുകാരും.
ാതെ പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ അരനൂറ്റാണ്ടിലധികമായി പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം ദൈവത്തിനും രാജ്യത്തിനുമായി ഞങ്ങളെ വാർത്തെടുക്കുന്നു. ഇവിടെ അധ്യാപകർ ഞങ്ങൾക്ക് വഴികാട്ടികളും മാർഗനിർദ്ദേശികളും നല്ല സുഹൃത്തുക്കളുമൊക്കെയാണ്. ഭൗതികമായ വളർച്ച മാത്രമല്ല, ആത്മീയവും ശാരീരികവും മാനസികവുമായ വളർച്ച ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയതുപോലെ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഈശോനാഥനെ വാഴ്ത്തി ആടിപ്പാടാൻ എത്തുന്നത് ആഷ്ന മനോജും കൂട്ടരുമാണ്. കല്യാണ നാളിൽ സ്വർഗപിതാവിൻ പ്രിയ പുത്രൻ കാനായിൽ കല്യാണ നാളിൽ സ്വർഗപിതാവിൻ പ്രിയ പുത്രൻ വെള്ളം തുടുവിഞ്ഞാക്കി മാറ്റി എല്ലാവർക്കും സന്തോഷമേകി
അതിഥികൾ വിരുന്നിനായണഞ്ഞു ആകെ ആഘോഷമായി. വീഞ്ഞുമെല്ലെ തീർന്നു പോയ നേരം മൗനം നിറയുന്നിതാ കഥനം കാൺകെ അലിവോടെ ചൊല്ലി മറിയം യേശുവിനോടായോ മകനെ കാണു വീഞ്ഞു തീർന്നു പോയി കനിവായി കരുണ ചെയ്തിടൂ യേശുനാഥനോദി സമയമായതില്ല എന്റെ നേരമിനിയും വന്നു ചേർന്നതില്ല കാനായിൽ കല്യാണ നാളിൽ സ്വർഗപിതാവിൻ പ്രിയ പുത്രൻ എല്ലാവർക്കും ബൈ.